നമസ്കാരം. ന്യൂസ് ലോബി ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശീയ അവാർഡ് പ്രഖ്യാപനവും കഴിഞ്ഞു. ദേശീയ അവാർഡിൽ ആട്ടം എന്ന സിനിമയ്ക്ക് അതിന് കിട്ടിയ അംഗീകാരം ആ സിനിമ കാണുമ്പോൾ അത് മനസ്സിലാകും. വളരെ ഭംഗിയായി നാട്ടിൽ പല ജോലികളെടുത്ത് ജീവിക്കുന്ന കുറെ ചെറുപ്പക്കാർ, അതിനകത്ത് പ്ലംബർമാരുണ്ട്, അതിൽ ഇലക്ട്രീഷ്യനുണ്ട്, അങ്ങനെ നിറയെ ആളുകൾ, അവരെല്ലാവരും കൂടി ഒരു നാടക ട്രൂപ്പിൽ ഒത്തുകൂടുമ്പോൾ അത് ഒരു നാടിൻ്റെ കഥയായി മാറും. ഇതാണ് ജീവിതം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അഞ്ജലിയായി അഭിനയിച്ച സെറീനയും വലിയ തരത്തിൽ അവളിലേക്ക് പ്രേക്ഷക മനസ്സുകളെ ആവാഹിക്കുന്ന തരത്തിലുള്ള അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ സിനിമ നാളെ ഒരു സമയത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്താൽ തീർച്ചയായും ആളുകളൊക്കെ ഈ സിനിമ കണ്ട്, അതായത് സിനിമാ പ്രേമികൾ ഈ സിനിമ കണ്ട് ഇങ്ങനെയുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം എന്നൊരപേക്ഷയുണ്ട്. ആനന്ദ് ഏകർഷി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ആട്ടം എന്ന സൈക്കോളജിക്കൽ ത്രില്ലറിൽ ഒരു പുതുമയുണ്ട്, സത്യാവിഷ്കാരമുണ്ട്, മനുഷ്യ മനസ്സിൻ്റെ ഗതിവിഗതികളുമുണ്ട്. സ്ത്രീവിരുദ്ധത, ലിംഗവിവേചനം, നിസാരവൽക്കരണം, അസൂയ, കപടതകൾ, ഇവയൊക്കെ എല്ലാ മനസ്സുകളുടെയും അന്തർലീനമായ സങ്കീർണമായ സവിശേഷതകളാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംഭവങ്ങളുടെ അനാവരണങ്ങളിലൂടെ അവസരവാദം മനുഷ്യൻ്റെ വലിയ ബലഹീനതയാണെന്നും അക്കമിട്ട് പറയുന്നു. ഷാജോൺ എന്ന നടന് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും സാന്നിധ്യം ഗംഭീരമായി രേഖപ്പെടുത്തി. വിനയ് ഫോർട്ടിൻ്റെ വിനയ് എന്ന കഥാപാത്രം തിളങ്ങിയെങ്കിലും സ്റ്റീരിയോടൈപ്പിക്കായി പോയോ എന്നൊരു ചെറിയ സംശയത്തിന് അവകാശമുണ്ട്. പ്ലംബർ തുടങ്ങി പാചകക്കാരൻ, വർക്ക്ഷോപ്പുകാരൻ എന്നിങ്ങനെ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന നാടക ട്രൂപ്പിലെ കലാകാരന്മാരായ കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ഏക അഭിനേത്രിയായ സരൺ ഷിഹാബ് അഞ്ജലി എന്ന കഥാപാത്രം കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നൈസർഗികമായ അഭിനയം കാഴ്ചവെച്ച് തൻ്റെ ചുറ്റിലും തിരിയുന്ന ഒരു ഭൂഗോളമാക്കി സിനിമയെ മാറ്റി. വിനയ് ഫോർട്ട് അടങ്ങുന്ന അരങ്ങെന്ന ഒരു നാടക ട്രൂപ്പിനുള്ളിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് യഥാതഥമായി ചിത്രീകരിച്ച് സിനിമാ പ്രേമികളുടെ കയ്യടി നേടിയിരിക്കുന്നത്. ക്യാമറ അതിമനോഹരം. അഞ്ജലിയെ ഒരു തരത്തിലും സംശയിക്കാതെ അവൾ നേരിട്ട അതിക്രമം എത്തരത്തിൽ അവളെ തീവ്ര ദുഃഖത്തിലാഴ്ത്തി എന്ന് അവളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രേക്ഷകന് മനസ്സിലാക്കി കൊടുക്കുന്ന കാലാനുസാരിയും അർത്ഥവത്തുമായി ഒരു സിനിമയായി ഇതിനെ വിവക്ഷിക്കാം. ലോകം മുഴുവനും ഒരു നാടകവേദിയാണെന്നും എല്ലാവരും മുഖംമൂടി ധരിച്ച് മുന്നോട്ടു പോകുന്നവരാണെന്നും പറയാതെ പറയുന്നു ശക്തമായ ആഖ്യാനത്തിലൂടെ സംവിധായകൻ. നിസ്സഹായിയായി പോകുന്ന ഒരു സ്ത്രീയുടെ ശബ്ദമാകാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നത് സിനിമയുടെ പ്രത്യേകതയാണ്. സംവിധായകനും എല്ലാ അഭിനേതാക്കൾക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടി വരും.